ഹലോ, നമസ്കാരം. പാരസ് ടീ സ്പിരിറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് PCOD ഉള്ളവർ പ്രധാനമായിട്ടും അവരുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ PCOD അല്ലെങ്കിൽ നമ്മുടെ ഓവറിയൻ സിസ്റ്റിനെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് സാൽമൺ അല്ലെങ്കിൽ ട്യൂണ പോലുള്ള മത്സ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ആൻഡ്രജൻ ഹോർമോൺ ഉൽപ്പാദനം കൂട്ടാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് മീൻ നമുക്ക് ഡെയിലി ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താം, യാതൊരു കുഴപ്പമില്ല. ഇനി രണ്ടാമത്തേ എന്ന് പറയുന്നത് ലെറ്റൂസ് ആണ്. ലെറ്റൂസ് നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ ഉപയോഗിച്ച് കാണും. അപ്പോൾ ഈ ലെറ്റൂസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുകയാണെങ്കിൽ ഇൻസുലിനുള്ള രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇൻസുലിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ടും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ലെറ്റൂസ്. അപ്പോൾ അത് നമുക്ക് പാകം ചെയ്ത് കഴിക്കാം, ഡെയിലി കഴിക്കാം. അത് നമ്മുടെ ഓവറിയൻ സിസ്റ്റിനെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാർലിയാണ് കേട്ടോ. അപ്പോൾ ബാർലി വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഇൻസുലിനെതിരെ പ്രതിരോധിക്കാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഓവറിയൻ സിസ്റ്റ് തടയാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ബാർലി വെള്ളം കുടിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുന്നത് നമ്മുടെ വണ്ണം കുറയാൻ, PCOD മൂലമുള്ള വണ്ണം കുറയാനായിട്ടും ക്രമം തെറ്റിയ ആർത്തവം ക്രമപ്പെടാനായിട്ടും ഓവറിയിലെ സിസ്റ്റുകളെ തടയാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് കൂണാണ്. ഈ കൂണും ഡെയിലി നമുക്ക് ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓവറിയിലെ സിസ്റ്റിനെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡാണ്. അപ്പോൾ ഇങ്ങനെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫുഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓവറിയൻ സിസ്റ്റ് കുറയ്ക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ ബ്രൊക്കോളി കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ബ്രൊക്കോളി ഡെയിലി നമുക്ക് ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിലും ഇതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മധുരക്കിഴങ്ങിന് മധുരമല്ലേ, അപ്പോൾ നമുക്കത് ഇൻസുലിൻ കൂടാനായിട്ട് അല്ലെങ്കിൽ പ്രമേഹം കൂടാനായിട്ട് സഹായിക്കില്ലേ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് കഴിക്കുകയാണെങ്കിലും PCOD-നെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതും കഴിക്കാം. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് പാലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ പാല്, പാലിൽ നിറച്ച് കൊഴുപ്പല്ലേ, അപ്പോൾ എങ്ങനെ കഴിക്കുമെന്ന്. അപ്പോൾ നമുക്ക് പാല് കുടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കൊഴുപ്പ് മാറ്റിയതിന് ശേഷം അല്ലെങ്കിൽ പാൽപ്പാട കളഞ്ഞതിന് ശേഷം നമുക്ക് പാല് കുടിക്കാം. അതും ഒരു തിരിയെ കുടിക്കാൻ പാടുള്ളൂ, അധികമായിട്ട് കുടിക്കാൻ പാടില്ല. ഡെയിലി ഒരു ചെറിയ ഗ്ലാസ് പാല് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതും കൊഴുപ്പ് നീക്കം ചെയ്ത പാല് കുടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. തൈര് നിങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഒരുപാട് ഓവറിയൻ സിസ്റ്റ് തടയാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുകൂടാതെ വല്ല യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും അത് വരാതിരിക്കാനായിട്ടും ഒക്കെ തൈര് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ചീരയാണ് കേട്ടോ. അപ്പോൾ ചീര കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം കൂടുതൽ അയണിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടും. പിന്നെ ഇറെഗുലാരിറ്റി ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ റെഗുലറായിട്ട് വരാനായിട്ടും മെൻസസ്, അതുപോലെ തന്നെ ഒവുലേഷൻ കൃത്യമാകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ ചീര. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് നട്ട്സ് കേട്ടോ. നട്ട്സ് കഴിക്കുന്നത് നമുക്ക് ഓവറിയൻ സിസ്റ്റിനെ തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നട്ട്സ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ ഇന്നലെ വന്നൊരു കമൻറ്റാണ്, എന്താണ് തേങ്ങ അരച്ച ആഹാരം അധികമായിട്ട് കഴിക്കാമോ, കറികൾ അധികമായിട്ട് കഴിക്കാമോ എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേങ്ങ അരച്ച കറികൾ കഴിക്കാം, യാതൊരു കുഴപ്പമില്ല. കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക, മത്സ്യമാംസാദികൾ നമ്മളൊന്ന് ക്രമീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വീട്ടിലുണ്ടാക്കുന്ന എന്തും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഒരു എന്താ പറയണ ഒരളവ് വയ്ക്കുക. പിന്നെ നാളെ വരുന്ന വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.